ഖുർആനിലുള്ള ഒരു ആയത്തില്ലേ, പിന്നെ ഹലോ, വസ്സാബിഖൂന അല്ലവലൂന മിനൽ മുഹാജിരീൻ എന്നുള്ള ആയത്തിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിന് അള്ളാഹ് തൃപ്തിപ്പെട്ടു എന്നല്ലേ എന്റെ അർത്ഥം വരുന്നേ? അത് ശരിക്ക് അള്ളാഹ് അങ്ങനെ സഹാബത്തിനെ തൃപ്തിപ്പെട്ടു എന്ന് എടുത്തു പറയാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ശരിക്ക് അല്ല, അതിന്റെ കുറവ് വ്യാഖ്യതകൾ എന്താ അതിന്റെ കാരണം പറഞ്ഞു തന്നിട്ടുണ്ടോന്ന് വെച്ചാ? അതുപോലെ തന്നെ വേറൊരു ആയത്തില്ല, കുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂന, ആയത്തുണ്ടല്ലോ, വിവക്ഷ എന്താണ് ശരിക്ക്? അല്ല, നിങ്ങള് മനസ്സിലാക്കിയ പ്രകാരം ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ്. അല്ല, അതിന്റെ അർത്ഥം പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ വ്യാഖ്യാനം പറയണ്ട, കുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂന, അതിന്റെ ആയത്തിന്റെ അർത്ഥം എന്താണ്? ഏത് ആയത്തിൽ നമ്മൾ പറയാൻ അർത്ഥം പറയാൻ പറ്റില്ലല്ലോ, കുറയാനല്ലേ. അപ്പൊ ആയത്തിന് അർത്ഥം പറയാൻ പാടില്ല, നമ്മളവരെ പറയാൻ പാടില്ല. പിന്നെ ആരെ വകയും ഇപ്പം പറയണ്ടേ? ആരെ വകയും ഇപ്പം പിന്നെ അർത്ഥം പറയണ്ടേ? പിന്നെ അള്ളാഹു റസൂലും പറഞ്ഞോ? അതെ, അള്ളാഹു റസൂലും പറഞ്ഞ അർത്ഥങ്ങൾ പറഞ്ഞേ. നിങ്ങൾ സാധാരണ പ്രസംഗിക്കാനൊക്കെ പോകുന്നല്ലോ വിസിന് മൗലവി. അപ്പൊ നിങ്ങൾ പ്രസംഗിക്കാൻ പോയ ഖുർആൻ ആയത്തല്ലേ ഓതലിപ്പോ? അല്ല, അപ്പൊ നിങ്ങൾ പിന്നെ പഠിച്ചു വെച്ച ആയത്ത് മാത്രമേ പോയിട്ട് പ്രസംഗിക്കല്ലോ? പിന്നെ പഠിക്കാതെ പറയാൻ പറ്റോ? അപ്പൊ കുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂന എന്നുള്ള ആയത്ത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലേ? അല്ല, എന്നാ പിന്നെ നിങ്ങൾ പിന്നെ അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ വിഷമം? അള്ളാഹു റസൂൽ പറഞ്ഞതിന്റെ എതിര് പറയാനല്ലേ പറഞ്ഞ? അള്ളാഹ് പറഞ്ഞ കുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, ആ ആയത്തിന് അർത്ഥം ഒന്ന് പറഞ്ഞു തരുമോ? നീ അപ്പൊ നിങ്ങള് സാധാരണ ആയത്തിന് പരിഭാഷ നോക്കിട്ട് പ്രസംഗിക്കാൻ പോക്ക്. അപ്പൊ ആയത്ത് നിങ്ങൾ ഇതുവരെ കണ്ടില്ല? അപ്പൊ കണ്ടാ പിന്നെ നിങ്ങൾ അതിന്റെ അർത്ഥം ഒന്നും നോക്കൂലേ? ഈ കേസ മുസ്ലിയുടെ കാര്യം അടക്കട്ടെ, നിങ്ങളിപ്പോ ആയത്തിന് നിങ്ങൾ പരിഭാഷ നോക്കും പറഞ്ഞില്ലേ? നിങ്ങളിപ്പോ ഖുർആൻ ഈ നോക്കിട്ട് ഈ ആയത്ത് ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ നിസാ നബി ലസ്തുന്ന കാഹരിമ നിസാ. ഹലോ, ചോദിച്ചാ മതി, എന്ത് ചോദിച്ചാലും എല്ലാത്തിനും പറയാൻ കഴിയുമെന്ന നാട്യത്തോടെയല്ല നിങ്ങൾക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. മറിച്ച് നിങ്ങൾക്ക് ചോദിക്കാം, കൃത്യമായി അറിയാവുന്ന കാര്യമാണെങ്കിൽ ഇൻഷാല്ലാഹ് പറയാം, ഇല്ലെങ്കിൽ ശിഹാബ് മൗലവിയുണ്ട്, അബൂബക്കർ സലഫിയുണ്ട്, മറ്റു പല പണ്ഡിതന്മാരുമുണ്ട്, കൂടിയാലോചിച്ച് ചർച്ച ചെയ്ത് ഉത്തരം അറിയുമെങ്കിൽ അത് പറയാം, ഇല്ലെങ്കിൽ അറിയില്ല എന്ന് പറയും. അതിന് യാതൊരു പ്രയാസവും ഞങ്ങൾക്കില്ല. അത് പിന്നീട് ഇൻഷാല്ലാഹ് അന്വേഷിച്ച് ചോദിച്ചറിഞ്ഞ് പഠിച്ച് ഇൻഷാല്ലാഹ് അറിയിക്കുകയും ചെയ്യും, ഏതെങ്കിൽ അറിയില്ല എന്ന് പറയും. അതിന് യാതൊരു പ്രയാസവും ഞങ്ങൾക്കില്ല. അത് പിന്നീട് ഇൻഷാല്ലാഹ് അന്വേഷിച്ച് ചോദിച്ചറിഞ്ഞ് പഠിച്ച് ഇൻഷാല്ലാഹ് അറിയിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ അറിയില്ല എന്ന് പറയും. അതിന് യാതൊരു പ്രയാസവും ഞങ്ങൾക്കില്ല. അത് പിന്നീട് ഇൻഷാല്ലാഹ് അന്വേഷിച്ച് ചോദിച്ചറിഞ്ഞ് പഠിച്ച് ഇൻഷാല്ലാഹ് അറിയിക്കുകയും ചെയ്യും.